എൻ്റെ മനസ്സാകെ തളർന്നു കിടക്കുകയാണ്. ഈ തളർന്ന മനസ്സിനെ ഉണർത്താൻ ഞാൻ എപ്പോഴും പറ്റുന്നത് പ്രാർത്ഥന എന്ന മരുന്ന് മാത്രമാണ്. പ്രാർത്ഥനയിലൂടെ എൻ്റെ മനസ്സിനെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഉലുഹെടുത്ത് രണ്ടു റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇരു കഴുകളും അള്ളാഹുവിലേക്ക് നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു. റഹ്മാനായ തമ്പുരാനെ, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു നൽകണമേ. നിനക്ക് മാത്രമേ അതിന് പറ്റുകയുള്ളൂ. സ്നേഹമില്ലാത്ത ഭർത്താവിനെ സ്നേഹിപ്പിക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ റബ്ബെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മറിമായം നീ വരുത്തണമേ. എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ നാവ് കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് നീ പറയിപ്പിക്കണമേ. നിനക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സൗഭാഗ്യങ്ങൾ എനിക്ക് വേണ്ട, സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, ഈ ജീവിതം മാത്രം മതി റബ്ബെ. അത് നീ എനിക്ക് നൽകണമേ. നിനക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മറ്റൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, ഈ ജീവിതം, എൻ്റെ ഇക്കാൻ ഇനി ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളൊരവസരം എനിക്ക് നീ നൽകരുത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരണം വരെ ജീവിക്കാനുള്ള ഒരു തനി മാത്രമാണ് റബ്ബെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. നീ അതെനിക്ക് നൽകണമേ എന്ന് ഞാൻ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടി ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി. നേരം പുലർന്നത് ഞാൻ അറിഞ്ഞതേയില്ല. അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നേരം പുലർന്നപ്പോൾ എനിക്ക് ഭയമായിരുന്നു റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ. മണയറയിൽ ഞാൻ വിചാരിച്ചതല്ല ഒന്നും നടന്നത്. എൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നത്. ഇനി ഈ വീട്ടുകാരെങ്ങനെയായിരിക്കും? അവരെന്നോട് കാണിച്ച സ്നേഹം കപടിയുമാണോ? അവരെന്നോട് പറഞ്ഞതെല്ലാം പൊള്ളാണോ? എന്താണ് സത്യം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവാതെയായി. ഈ വീട്ടിലെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഒരു നിശ്ചയം എനിക്കുണ്ടായിരുന്നില്ല. ഏതായാലും മണിയറയിൽ നടന്നത് അവിടെ തന്നെ കുഴിച്ചുമൂടാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ രഹസ്യങ്ങൾ, മണിയറ രഹസ്യങ്ങൾ ഒരിക്കലും ഞാൻ പുറത്തുവിടില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു. എത്ര തന്നെ എന്നോട് സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിലും എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമാണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. ഇനി പുറലോകം എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് ഒരു പിടുത്തവുമില്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചനിലോട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് രണ്ട് ജോലിക്കാർ മാത്രമാണ് കിച്ചനിൽ. ചുറ്റും ഇരുട്ടായിരുന്നു. ഒരു മുറിയൊന്നും വെളിച്ചമൊന്നും കാണുന്നില്ലായിരുന്നു. അവിടെ നിന്നും എനിക്ക് മനസ്സിലായി ആരും എഴുന്നേറ്റിട്ടില്ല എന്നുള്ളത്. ഞാൻ കിച്ചനിൽ കയറിയപ്പോൾ തന്നെ അതിൽ നിന്നൊരു താത്തേൻ്റെ അടുത്ത് ചോദിച്ചു, ഹാ മോളെ എഴുന്നേറ്റോ, മോക്ക് കോഫിയാണോ ചായയാണോ വേണ്ടത്? ഞാനൊന്നും മിണ്ടിയില്ല, അവരെ തന്നെ നോക്കി നിന്നു. മോക്കെന്താ വേണ്ടത് പറഞ്ഞാൽ മതി, ഞങ്ങളുണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനുണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ, അതിവിടെ പറ്റില്ല മോളെ, ഇവിടെ അടുക്കള ഭരണം എനിക്കാണ്, വീട്ടുഭരണം ഇവൾക്കും. വീട്ടിലെ എല്ലാ ജോലികളും ഞങ്ങൾ രണ്ടുപേരുമാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് സമയമാകുമ്പോൾ അവർ വരും കഴിക്കും, അത്രയേ ഉള്ളൂ. മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ശരിയാക്കിത്തരാം. മോൾക്ക് വേണ്ടത് പറഞ്ഞോളൂ. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോൾ ചായ കുടിക്കുമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ചായ തന്നു. അതും കുടിച്ച് ഞാൻ ഈ വീടൊന്നാകൊന്ന് ചുറ്റി. അവിടെ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ആർക്കും സുബിഹി നമസ്കാരം ഇല്ല എന്നുള്ള കാര്യം. ഞാൻ ആഗ്രഹിച്ച വീടല്ല ഇതെന്നുള്ളത് ആ നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, വല്ലതും ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞുകൊണ്ടേ നിന്നു. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നത് ഞാൻ കാണുന്നത്. അത് തന്നെ എല്ലാവരും വരുന്നില്ല. വരുന്നവർ ഡൈനിങ് ടേബിളിലെത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ വീട്ടുജോലിക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലാതെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വീട്, എല്ലാവരും അന്യരെ പോലെ. ഒരു വീട്ടിൽ താമസിക്കുന്ന കുറേ അന്യര്, അതാണ് ഈ വീട് എന്നുള്ളത് ആ നിമിഷം ഞാൻ മനസ്സിലാക്കി. പരസ്പരം ഒരു ബന്ധവുമില്ലാത്തവർ അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ പോലും ഇവരിലേറെ ബന്ധം അവർ തമ്മിലുണ്ടാവും. ഇതൊരു വീട്ടിൽ എത്രയോ മാനസികമായിട്ട് അകന്നു നിൽക്കുന്ന കുറേ മനുഷ്യന്മാർ, അത്രയേ ഉള്ളൂ. ഇവരുടെ വീട്ടിൽ സന്തോഷം എന്തെന്ന് അറിയാൻ കഴിയില്ല. ഈ വീട്ടിൽ ജീവിതം എന്തെന്നുള്ളത് ഈ വീട്ടുകാർക്ക് അറിയില്ല. കുടുംബ ബന്ധത്തിൻ്റെ വില ഇവർക്കാർക്കും അറിയില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഇതൊന്നും ഈ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ ജീവിച്ച ഒരു വീടേ ആയിരുന്നില്ലത്. ഞാൻ ജീവിച്ച അന്തരീക്ഷമായിരുന്നില്ല ഈ വീട്ടിലെ അന്തരീക്ഷം. ഞാൻ ജീവിച്ച വീട്ടിൽ സന്തോഷം എന്തെന്ന് എനിക്കറിയാമായിരുന്നു. പണത്തിന് മാത്രമേ ഞങ്ങൾക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. എന്നാലും ജീവിതത്തിൽ ആസ്വാദനം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ ജീവിതമല്ല, ഈ വീട്ടിൽ വേറെന്തോ ആണ്.
പണം മാത്രമുണ്ട്. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതെല്ലാം ഇവർ വാങ്ങിക്കുന്നുമുണ്ട്. പക്ഷെ പണം കൊടുത്താലും കിട്ടാത്തതൊന്നുണ്ട്, സ്നേഹം, സമാധാനം, സന്തോഷം. അത് ഈ വീട്ടിലില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനെന്തായാലും മുറിയിലേക്ക് തന്നെ നടന്നു. ഇക്ക നല്ല ഉറക്കമാണ്. നേരം 12 മണി ആയതിന് ശേഷമാണ് ഇക്ക ഉണരുന്നത്. എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ബ്രഷും മുണ്ടൊക്കെ കൊടുത്തു കയ്യിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും എനിക്കാരും എടുത്തു തന്നിട്ടല്ല ഈ കാലം വരെ ഞാൻ ജീവിച്ചത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ഇക്ക പറയുന്നതെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടുന്നിരിക്കും. ഒരു ഭാര്യയുടെ കടമകൾ നിറവേറ്റാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എത്ര സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിലും അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തെ പിടിച്ചു പറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇനി മുതൽ എൻ്റെ ശ്രമം അതിനാണ്. വീട്ടുകാർ ഏതായാലും ഇങ്ങനെയാണ്. അവിടെ സ്നേഹമെന്തെന്ന് വീട്ടുകാർക്കറിയില്ല. ഈ വീട്ടുകാരെ സ്നേഹത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കണം. സ്നേഹം കൊണ്ട് പിടിച്ചു പറ്റാൻ കഴിയാത്തത് ഒന്നുമില്ലെന്നുള്ളത് ഇവർക്ക് തെളിയിച്ചു കൊടുക്കണം. ഇവരുടെ മോൻ ഇങ്ങനെ ആവാൻ കാരണം ഈ വീട്ടിലെ സ്നേഹമില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാൻ്റെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ ഇനി അതിനുള്ള ശ്രമവുമായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഭർത്താവിന് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഇനി സ്നേഹമുള്ള ഭർത്താവിൻ്റെ കൂടെ കഴിയാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ജീവിതമാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ 2-ാം ഭാഗം ഒരു യുദ്ധമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു. എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. എനിക്ക് ജീവിക്കണം, എൻ്റെ ഇക്കാൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അതും സ്നേഹത്തോടെ ജീവിക്കണം. ഇക്കാൻ്റെ സ്നേഹം വേണ്ടുവോളം ആസ്വദിച്ച് ജീവിക്കണം. ഈ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം. ഇനി എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ശല്യമാവരുത്. ഇതൊക്കെ ഞാനെടുത്ത തീരുമാനങ്ങളായിരുന്നു. എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പോരാടാൻ തീരുമാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. തുടരും. അപ്പം ഖൽബലഹൂറിയിലെ 3-ാം ഭാഗമാണിത്. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന ഭാഗങ്ങൾ ഇനിയും വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തട്ടപ്പുറത്തെ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. പോളുന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനാരും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഗിയവേയുടെ 8-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഗിയവേയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണുക, ഗിയവേ മനസ്സിലാക്കുക, പങ്കെടുക്കുക, സമ്മാനം നേടുക. 2000 രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ കൂടുതൽ അറിയാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കഥയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോ ഫാമിലിക്കോ ഒരു ഗ്രൂപ്പിലേക്കോ എല്ലാം എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും ഒരു ഗിയവേയുടെ പാർട്ടാണ്. നമ്മൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.